ഒടുവിൽ റബ്ബർ ഷീറ്റിലും വ്യാജനെത്തി ഒറ്റ നോട്ടത്തിൽ രൂപത്തിലും നിറത്തിലും ഗ്രേഡ് ഷീറ്റ് പോലെ തോന്നിക്കുന്ന വ്യാജ ഷീറ്റുകളാണ് വിപണിയിലെത്തിയത് കാഴ്ചയിൽ ഗ്രേഡ് ഷീറ്റിന് സമാനമായ രീതിയിലായതിനാൽ പരിശോധിച്ചാൽ മാത്രമേ വ്യാജനെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ സാധാരണ റബ്ബർ ഷീറ്റ് മെഷീനിൽ അടിച്ചെടുത്ത് പുക കൊള്ളിച്ചോ വെയിലത്ത് ഉണക്കിയെടുക്കുന്ന ഷീറ്റുകൾ പോലെയാണ് ഈ വ്യാജൻ ഷീറ്റുകളും അതിനാൽ തന്നെ യഥാർത്ഥ ഷീറ്റുകളുടെ കൂട്ടത്തിൽ നിന്ന് ഇവയെ എളുപ്പത്തിൽ തിരിച്ചറിയാനും കഴിയില്ല മലയോരത്തെ പ്രധാന ടൗണുകളിലെ റബ്ബർ വ്യാപാര കേന്ദ്രങ്ങളിലെല്ലാം ഇത്തരം വ്യാജ റബ്ബർ ഷീറ്റുകൾ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉള്ളിക്കൽ ടൗണിലെ ഒരു റബ്ബർ വ്യാപാര സ്ഥാപനത്തിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഷീറ്റിൽ ഉണ്ടായിരുന്ന വ്യാജന് ഒരു കിലോയിലധികം തൂക്കം ശ്രദ്ധയിൽപ്പെട്ടതാണ് റബ്ബറിൽ വ്യാജനുണ്ടെന്ന കാര്യം തിരിച്ചറിയാൻ തിരിച്ചറിയാനിടയായത് വ്യാജന് തൂക്കം കൂടുതൽ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വ്യാപാരി ഇത് ലോട്ടിലേക്ക് മാറ്റി മഴക്കാലമായതിനാൽ ഉണക്കു കുറഞ്ഞതായിരിക്കും തൂക്കം കൂടുതലിന് കാരണമെന്ന് വിൽപ്പനക്കാരനും പറഞ്ഞു കടയുടമ വില കണക്കാക്കി പണം അക്കൗണ്ടിലേക്ക് അയക്കാമെന്ന് പറഞ്ഞപ്പോൾ പണം കൈയിൽ തരണമെന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ചയാൾ പറഞ്ഞു കയ്യിൽ തരാൻ പണം ഇല്ലാത്തതിനാൽ ഷീറ്റ് വിൽപ്പനക്കായി എത്തിച്ചയാൽ ഷീറ്റ് മറ്റൊരു കടയിൽ വിൽപ്പന നടത്തി പണം വാങ്ങി പോവുകയായിരുന്നു പിന്നീട് നടന്ന പരിശോധനയിലാണ് ഇവ വ്യാജ ഷീറ്റാണെന്ന് മനസ്സിലായത് വള്ളിത്തോടിലും മണിക്കടവിലും ഇത്തരത്തിലുള്ള വ്യാജ ഷീറ്റുകൾ വാങ്ങി വ്യാപാരികൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് അക്കൗണ്ടിൽ പണം വാങ്ങിയാൽ ആളെ തിരിച്ചറിയാൻ സാധിക്കുമെന്നതിനാലാണ് പണമായി കയ്യിൽ തരാൻ ആവശ്യപ്പെടുന്നത് വ്യാജന്മാർ ഉണ്ടായതോടെ എല്ലാ ഷീറ്റുകളും പരിശോധിക്കേണ്ട അവസ്ഥയാണെന്ന് വ്യാപാരികൾ പറയുന്നു വ്യാജ ഷീറ്റുകൾ വലിച്ചാൽ കീറുകയും വെള്ളത്തിലിട്ടാൽ മുങ്ങിപ്പോവുകയും ചെയ്യും എന്നാൽ സാധാരണ ഷീറ്റുകൾ വലിച്ചാൽ കീറുകയില്ല വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യുമെന്ന് വ്യാപാരികൾ പറഞ്ഞു റബ്ബർ പാലിനൊപ്പം ചോക്ക് പൊടിയോ മറ്റോ ഉപയോഗിക്കാനുള്ള സാധ്യതയാണെന്നാണ് ഇവർ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക